മഞ്ജു മഞ്ജു വന്നേ, വേഗം വാ. എന്താ? ഞാൻ നിന്നോട് പറയാറില്ലേ എവിടെന്തെങ്കിലും നല്ല പശുവും പാല് വേണമെന്ന്. നീ നോക്കേ, വേഗം ചെന്ന് വെള്ളത്തിൽ പാലൊഴിക്കണ മുമ്പ് ഒരു ഉപ്പി മേടിച്ചോ. ഇതേ നിങ്ങൾക്ക് തരാനല്ല, ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ. ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല. ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി. ഇതേ ഗോപാലകൃഷ്ണ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. രാവിലെ 6 മണിക്ക് ഇടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റിടോ? 2 മാസത്തെ കുടിശ്ശി ഇനിയും തരാത്ത നിങ്ങക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ 4 മാസത്തെ കാശേ 6 മാസത്തിനു മുമ്പേ ഞങ്ങക്ക് അയച്ചതാ. ടെലിഫോൺ കേടായി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് 1 ആഴ്ചയായല്ലോ, എന്നിട്ട് ഇപ്പോഴാന്നോ വരുന്നേ? വന്നേ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല, ഇതേ ഗോപാലകൃഷ്ണ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ. ഗോപാലകൃഷ്ണനോ? ഓ, ഇവനായിരുന്നു ഗോപാലകൃഷ്ണൻ. ഞാൻ ഗോപാലകൃഷ്ണൻ, അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം? പായസം ജോലി അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പൊ പോവാനുള്ള തിരക്കിലായിരിക്കും, പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത, പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി, ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ട കൊണ്ടോ ഒക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ, അതും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ പായസം, ഞാൻ മറന്നു, ചേച്ചിക്ക് മധുരം എങ്ങനെയാ? എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുവോ ചെയ്യും, അതെന്റെ ഇഷ്ടം. നീ പോർത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ 5-സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല, സപ്ലയർ ആണെന്നേ പറയൂ. നല്ല അനുസരണുള്ള. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം, ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ലോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ. വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ആ, ഈ ഗോപാലൻ. വെറും ഗോപാലൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടോ, എനിപ്പൊ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ നിട്ടാലോ. നീ ഹോട്ടലിൽ പഠിക്കാൻ തന്നെയല്ലേ പൊറാട്ടടി പ്ലേറ്റുകള്? പൊറാട്ടടി പ്ലേറ്റുകള്? അത് ചേച്ചി വെറും ഹോട്ടലല്ല, 5-സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്, പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റാ ഞാൻ. പാചകം പഠിപ്പിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഫോർക്കല്ല, ഫോർക്ക്, മുള്ള, ഇതൊക്കെ സെറ്റ് ചെയ്യാ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടിലില് എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സായിപ്പിന്റെ കണ്ടുകൊടുത്ത. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? ഏയ്, എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല, പിന്നെ വല്ലപ്പോഴും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ. സൂസിയോ? അതാരാ സാർ? എന്റെ വൈഫ്. ആഹ്, ഡാർലിംഗ് എപ്പോഴും പറയും അച്ചായോ കഴിക്കുവാണെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്ന്. സാറിന്റെ വൈഫ് 5-സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്?
എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു 5 സ്റ്റാറില്ല, ലഞ്ച് മറ്റൊരു 5 സ്റ്റാറിൽ, ഡിന്നർ ഒരു 5 സ്റ്റാറിൽ, എന്തിനവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാറില്ല. അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാത്തിനാടോ ജോലി, അവളങ്ങ് 4 ഇല്ലല്ലോ. I am Gopalakrishnan. 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 You go, man. അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും ഒരേ യോഗ. ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ. ഗുഡ് മോർണിംഗ് സാർ. ഇതാര്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, സുഖല്ലേ? കുഴപ്പമില്ല സാർ, സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു, അപ്പൊ അമ്പലത്തിലേക്ക് പോന്നു. എന്താ കാര്യം? എന്റെ സുഹൃത്താ. നമസ്കാരം. ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് പരിചയമില്ല. സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ. അയ്യോ, ഞാനും നിന്നെ വീട്ടിൽ പോവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ ജിമ്മി വിജയനെ വിളിച്ച് പറയാം. ഹലോ. അതെ, നമ്മുടെ രണ്ട് കക്ഷികൾ ഇപ്പൊ അങ്ങോട്ട് വരും. അവർക്ക് ഓവർസിയർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന്. ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോ അങ്ങേര് ഫീൽഡിലാണെന്ന് പറഞ്ഞു. താൻ അവർക്കൊരു കത്ത് കൊടുത്തു വിടണം. ഞാനിപ്പോ കത്തെഴുതാവുന്ന സാഹചര്യത്തിലല്ല. അതെന്ത് പറ്റി? അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ലെറ്റർ പാഡും കൊണ്ട് വരുവോളൂ. അമ്പലത്തിലാണല്ലേ. മനസ്സിലായി മനസ്സിലായി. പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം, അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നുണ്ട്. താനയച്ച ആൾക്കാരാ തോന്നുന്നു, രണ്ടുപേരും വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത്. രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്യുകയുള്ളൂ. ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണമല്ലേ. അതെ സാർ. ഓ, ഈ ശിവരാമനെ താ നയം പഠിപ്പിക്കണ്ട കേട്ടാ. 4 ഇഞ്ച് ജി മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ 2.5 ഇഞ്ച് പി വി സി ഇട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു വിചാരിച്ചോ. അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. എന്തടോ ഒരു ഓവർ ഷെയർ ഇത്ര ചീപ്പായി പോയ സാധിക്കണ്ടേ സാർ? എന്താണോ ഇപ്പൊ ഓവർ ഷെയർ ചീപ്പല്ല. ഞാൻ രാവിലെ ഓഫീസിൽ വന്നേ സാർ. പൈപ്പ് ചെയ്തിട്ടാ എന്താണോ നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ പോലെ മതി. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞു വാങ്ങിച്ച പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സാർ. 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാറില്ല. നാളെ 11 മണിക്ക് ഓഫീസിൽ. ഇത് വിജയൻ സാർ വന്നു കേട്ടോ സാർ. വിജയൻ സാർ? അതെ. അല്ല, ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടുവന്നുണ്ട് സാർ. അതെയാ? ഒരു ഡ്രൈവറെ, എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്കോ. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ സാർ? എടാ, എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ടു പോണത്, എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. കേറി വാ. ഒരു സാധനം തരട്ടെ. ഫോറിനാ, ഫോറിൻ ഇടട്ടെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരു തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഓ, ക്ലബിൽ പോവാൻ സമയമായി. വേണ്ട വേണ്ട, എന്നെ പിടിക്കണ്ട. വല്ലടത്തും ചെന്ന് ഇടിച്ചേ, തല പൊട്ടണ്ടാന്ന് എഴുതി പിടിച്ചതാ. എന്റെ തല പൊട്ടിയ നിനക്ക് എന്താടാ? മര്യാദക്ക് സംസാരിക്കണ. അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ. കള്ളു കുടിച്ചാലേ എനിക്ക് കള്ള്. വിളിച്ചോണ്ട് പോ മോളെ. എന്തിനാ അച്ചായനോട് വഴക്കുണ്ടാക്കിയേ? അച്ചായനോ? ആരുടെ അച്ചായനടി?
ഭാര്യ അന്യനാട്ട് കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച എളി ആണുങ്ങളെ എന്നെ പോലെ അന്തസ്സായി നടക്കണം. അയാൾ എങ്ങനെയാ എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നാ ജോലി, അവളൊന്ന് പുറത്തല്ലയോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഉണുക്ക് പെൺമണിയേ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാ, പൊട്ടപ്പെട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച്